സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ച് വേണ്ടെന്ന് വെച്ച് മന്ത്രിസഭ. പകരം ജീവനക്കാരുടെ 6 ദിവസത്തെ ശമ്പളം 5 മാസം പിടിക്കും. അതായത് 30 ദിവസത്തെ ശമ്പളം സർക്കാർ പിടിക്കും. ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും ഒഴിവാക്കിയില്ല. മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. 1 മാസത്തെ ശമ്പളം സാലറി ചലഞ്ചായി നൽകുന്നതിനു പകരമായാണ് ഈ നിർദ്ദേശം അവതരിപ്പിച്ചത്. മാസം തോറും 6 ദിവസത്തെ ശമ്പളം വീതം 5 മാസമാണ് പിടിക്കുക. ശമ്പളം പിടിക്കുന്നതിൽ നിന്ന് ഒരു ജീവനക്കാരന് ഇളവുണ്ടായിരിക്കില്ല. 6 ദിവസത്തെ ശമ്പളം 5 മാസം പിടിക്കുമ്പോൾ 1 മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക സർക്കാരിന് ലഭിക്കും. ഇത് കൊറോണ പ്രതിരോധത്തിന് ഉപയോഗിക്കാനാണ് സർക്കാർ തീരുമാനം. 5 മാസം ഇതേ രീതിയിൽ ശമ്പളം പിടിക്കുന്നതോടെ 1 മാസത്തെ ശമ്പളം ഘട്ടം ഘട്ടമായി സർക്കാരിലേക്ക് എത്തും. താൽക്കാലിക ജീവനക്കാർ താല്പര്യമുണ്ടെങ്കിൽ പണം നൽകിയാൽ മതിയാകും. 20,000 രൂപയിൽ കുറവ് ശമ്പളമുള്ളവർക്ക് സാലറി ചലഞ്ച് നിർബന്ധമില്ല. പിടിക്കുന്ന ശമ്പളം പിന്നീട് തിരിച്ചു കൊടുക്കുമോ എന്നത് സംബന്ധിച്ചും വ്യക്തത വന്നിട്ടില്ല. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് പിടിച്ച പണം തിരിച്ചു നൽകണമെന്ന നിർദ്ദേശവും ഉയർന്നിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചും അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. മന്ത്രിമാരുടെയും MLA മാരുടെയും ശമ്പളത്തിൻ്റെ 30% പിടിക്കാനും ആലോചനയുണ്ട്. ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻമാർക്കും ഇത് ബാധകമാണ്. എന്നാൽ സാലറി ചലഞ്ചിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. നിർബന്ധിച്ച് പണം പിരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു സംഘടനകളുടെ വാദം. സ്പാർക്കിലൂടെ ശമ്പളം കൈപ്പറ്റുന്ന ജീവനക്കാരിൽ നിന്നും പ്രളയകാലത്ത് സാലറി ചലഞ്ചിലൂടെ ലഭിച്ചത് 1216.29 കോടി രൂപയാണ്. പെൻഷൻകാരിൽ നിന്ന് 12.07 കോടി രൂപ ലഭിച്ചു. സാലറി ചലഞ്ചിലൂടെ ശമ്പളം നൽകാത്തവർ വിസമ്മതപത്രം നൽകണമെന്ന് സർക്കാർ ഉത്തരവ് റദ്ദു ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സമ്മതപത്രം നൽകി സാലറി ചലഞ്ചിൽ പങ്കാളികളാകാൻ സർക്കാർ അനുവാദം നൽകി. 4,83,733 സർക്കാർ ജീവനക്കാരാണ് സംസ്ഥാനത്തുള്ളത്. ഇതേ തുടർന്ന് സമ്മതപത്രം നൽകി സാലറി ചലഞ്ചിൽ പങ്കാളിയാകാൻ സർക്കാർ അനുവാദം നൽകി. 483,733 സർക്കാർ ജീവനക്കാരാണ് സംസ്ഥാനത്തുള്ളത്. എന്നാൽ സംസ്ഥാനത്തെ സ്ഥിതി ആശാവാഹമല്ലെന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ വിലയിരുത്തൽ. പ്രളയകാലത്ത് നടപ്പാക്കിയ സാലറി ചലഞ്ച് മാതൃക ഫലപ്രദമാകില്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ബദൽ മാർഗം സ്വീകരിച്ചത്. മാസം തോറും 6 ദിവസത്തെ ശമ്പളം വീതം 5 മാസമാണ് പിടിക്കുക. ഇത് കൊറോണ പ്രതിരോധത്തിനായി ഉപയോഗിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഈ രീതിയിൽ ശമ്പളം പിടിക്കുന്നത് ജീവനക്കാർക്ക് അധിക ഭാരമാവില്ലെന്നാണ് വിലയിരുത്തൽ. കൊറോണ പ്രതിരോധത്തിന് അടിയന്തര സാമ്പത്തിക സഹായം വേണം. അതിൽ കൂടുതൽ മാസം എടുത്തുള്ള ശമ്പളം പിടിക്കൽ ഗുണം ചെയ്യുമോ എന്ന് സംശയത്തിലാണ് സർക്കാർ. എന്നാൽ കൂടുതൽ മാസം എടുത്തുള്ള ശമ്പളം പിടിക്കൽ ഗുണം ചെയ്യില്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ പിടിക്കുന്ന ശമ്പളം പിന്നീട് ജീവനക്കാർക്ക് മടക്കി നൽകാമെന്നുള്ള മറ്റൊരു നിർദ്ദേശവും സർക്കാർ മുന്നിട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ തീരുമാനത്തിൽ വ്യക്തത വന്നിട്ടില്ല. നേരത്തെ ആരോഗ്യ പ്രവർത്തകരെ സാലറി ചലഞ്ചിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കാണിച്ച് സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.